പിന്നെ എന്തായാലും പൊട്ടിച്ച് വരുമ്പോ തന്നെ നമുക്ക് കുറച്ച് ടൈം എടുക്കും. കാമായിട്ട് എല്ലാ ഫുഡൊക്കെ എടുത്തു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. നേപ്പാളിൽ നിന്ന് എന്റെ സബ്സ്ക്രൈബർ വന്നതാണ്. അയാൾക്ക് പൂച്ച എന്നിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇവ മീനെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വാങ്ങിച്ചു. നമ്മളെ കിളിക്കൂടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ കിളിക്കൂടിൽ ഇന്ന് നമുക്ക് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. ഞാൻ ആരാന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അതെ, നിധിയുണ്ട്. അപ്പോൾ അതെ, നമ്മളെ വലയൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അവർ പിന്നെ അതെ നമ്മളെ കല്ലൂരിനോട് സംസാരിച്ചു ഇരിക്കുക കേട്ടോ. അപ്പോൾ അതേ കാർത്തും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു പർച്ചേസിന് പോയി കുറച്ച് ഫിഷസിനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കൊണ്ടുവരുന്ന കാണുമ്പോഴേ അറിയാം. ദാ ലക്കി ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ ഞാൻ മേടിച്ചിട്ട് വരുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യും, അത് കണ്ടിട്ടുവാ. അപ്പോഴത്തേക്കും ഇവരാരാന്നും എന്തിനാണ് ഇവിടെ വന്നതെന്ന് നമ്മളെ കിളിക്കൂടിലൊക്കെ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ സ്ഥിരം മഞ്ചാക്കിയോടത്തെത്തി. ഇതേ ഒരുപാട് ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ കുറച്ചധികം ഫിഷസ് വന്നിട്ടുണ്ട്. കുറച്ച് കളർ ഫിഷസൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഇതെന്തായാലും പൊട്ടിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ടൈമില്ല, നമുക്കിന്ന് അത്യാവശ്യമായിട്ട് വീട്ടിൽ തിരിച്ചെത്തണം. കാരണം നമ്മുടെ വീട്ടിൽ രണ്ട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അത് എന്താ എവിടുന്നാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സബ്സ്ക്രൈബേഴ്സാണ്, അത് നമ്മുടെ കേരളത്തിൽ നിന്നല്ല. അപ്പോൾ എന്തായാലും ഞാൻ വ്യത്തിരി കാണിച്ചിട്ട് ഇപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അകത്തോട്ട് കയറാം. നമ്മളകത്തോട്ട് കയറുമ്പോൾ തന്നെ അന്ന് വന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതെല്ലാം കാണിച്ചു തന്നതാണ്. പക്ഷേ ഇന്ന് എനിക്ക് വന്നപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ആയത് ദൈവന്മാരാണ്. ഇവന്മാരി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ റെയിൻബോ ഷാർക്കൊക്കെ ഉണ്ട്, ആൽബിന റെയിൻബോ ഷാർക്കൊക്കെ ഉണ്ട്. ഇത് മൊത്തം ഡിസ്കസിൻ്റെ വെറൈറ്റീസ് അല്ലേ? നിയോൺ ഗൗരാമി. ഓക്കെ, നിയോൺ ഗൗരാമി. ഇത് ചില്ലി രണ്ട് ഗൗരാമി. ഓക്കെ, ഇത് സീ ഏഞ്ചൽ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. സൂപ്പർ ആയിരിക്കുന്നു. നമ്മളെ സാധാരണ ഗൗരാമി പോലെ വലുതാവോ? ഇല്ല, സൈസ് ആയി ഏകദേശം. ഓ, ഇത്രേ ഉള്ളൂ. ഡിസ്കസിൽ തന്നെ ഒരുപാട് വെറൈറ്റി. അതിന് പാച്ചസ് അനുസരിച്ച് കളർ അനുസരിച്ച് ഒരുപാട് പേരുകളുണ്ട്. ഇതൊക്കെ ചെക്കർ ബോർഡ് എന്ന് പറയുന്നുണ്ട്, പീജിയൺ എന്ന് പറയുന്നുണ്ട്, ടർക്കോയി ആണ്. എനിക്ക് കൂടുതൽ അറിയില്ല, എങ്കിലും അങ്ങനെയൊക്കെയാണ് അതിന്റെ രീതികൾ. നല്ല രസമൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടൊക്കെ ഇടുന്ന സമയത്ത്. പക്ഷേ ഇത് സെൻസിറ്റീവ് ഫിഷാണ്, പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ വേണ്ടി വന്നേക്കണം. നമ്മളിന്ന് കാർപ്പിനെ എടുക്കാൻ വേണ്ടി വിചാരിക്കും. അന്ന് നമ്മൾ കുറച്ച് കാർപ്പിനെ കണ്ടിട്ട് പോയായിരുന്നു. അപ്പോൾ കുറച്ച് കാർപ്പിനെ എടുക്കാൻ വിചാരിച്ചാണ് ഇത് വന്നേക്കുന്നത്. അതിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആരാപ്പയമ്മയൊക്കെ നിങ്ങൾക്ക് അറിയാം. ആരാപ്പയമ്മയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അവൻ പിന്നെയും ഇത് വൃത്തിയാക്കാൻ സമ്മതിക്കാണ്ട് കിടന്ന ബഹളമാണ്. അവനെ കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ടേ ഇവിടെ ഒരാൾ കിടപ്പുണ്ടായിരുന്നല്ലോ. ദോ കിടക്കുന്നു ആൾ. കുറച്ചു നേരം മുന്നേ ഇവിടെ വന്ന് ഫുഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ബഹളമായിരുന്നു കിടന്നു. പക്ഷേ പിന്നെ കുറച്ച് കാമായിട്ട് എല്ലാ ഫുഡൊക്കെ എടുത്തു നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അതേ നമ്മളെ അരോണ കിടക്കുന്നു. ഹൈ 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 ഹൈ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും നമുക്ക് കുറച്ച് കാർപ്പുകളെ എടുക്കാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഒരാളത് ഇട്ടു. ഈ ഓറഞ്ചും വൈറ്റ് ആയിട്ടുള്ള നോക്കണേ അത് ഇത് ഇവൻ. അത് വൈറ്റ് കൊള്ളാം കേട്ടോ. ഓ, ഇത് നല്ല മെയിനായിട്ട് എനിക്ക് തോന്നുന്നു. ഓ, ഓക്കെ 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 ഓക്കെ. ശരി ഓക്കെ. നമുക്കിനി ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് വന്നിട്ടേ ഈ പുതിയ ലോഡ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വലിയ മരം കൂടി എടുക്കാം. യെസ്, അപ്പോൾ അതെ നമ്മുടെ കല്ലൂന് വരെ ഫാൻസായി. എടേ, ഈ കല്ല് നമ്മളടുത്തിരിക്കുമോ? എപ്പോൾ പറഞ്ഞു ചോദിച്ചാൽ മതി. ഉവ എടി, ഇഷ്ടപ്പെട്ടു കൊണ്ടുപോകണം. ഓക്കെ, അപ്പം ഇത് രാഹുലാണ്. മീൻസ് എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ എനിക്ക് തുച്ഛമായ കുറച്ച് ഫ്രണ്ട്സ് സർക്കിളുള്ളൂ. അതിൽ എനിക്ക് ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. സ്വഭാവം കണ്ടെന്നല്ല, സ്വഭാവം കണ്ട് ഇവനാണ് ഫ്രണ്ട്സ് സർക്കിൾ കുറയേണ്ടത്. എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ഒരു നല്ല അടുപ്പമുള്ള കുട്ടിത്തമുള്ള നിധി ഇടക്കിടക്ക് പാണ്ടെന്നൊക്കെ വിളിക്കുന്ന ഫ്രണ്ടാണ് അല്ലേ നിധി? അല്ലേ നിധി, നിധി പേരിട്ടേക്കുന്നതാണ് പാണ്ടക്കുട്ടി അല്ലേ അളിയ. ഓക്കെ, പുള്ളി നമ്മളെ വീണ്ടെടുത്ത് തന്നെയാണ് താമസം, പാപ്പനും കൂടെ താമസം. അപ്പോൾ ഇതാരാണ് അളിയാ?
നീ എന്ത് പഠിപ്പിച്ചെടുത്തില്ലെങ്കിൽ നീ ഇത് കറക്റ്റായിട്ട് പഠിപ്പിച്ചെടുത്തത്. അപ്പൊ പിന്നെ ഇവർക്ക് സർപ്രൈസ് ആയിട്ട് കുറച്ചധികം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ അതെ, ഫസ്റ്റ് ഓഫ് ഓൾ കല്ലുവിനെയാണ് നോക്കിയിരിക്കുന്നത്. എടി, കല്ലു ഓരോട്ട് കൂട്ടായി പോകുന്നു. നമുക്കിനി ഒരാളെ കൂടി കാണിക്കണ്ടേ? അളിയ, ഡോറ. ഹലോ ഡോറ. ഡോ ഡാർലിംഗ്, ഡോ ഡാർലിംഗ്, പേടിച്ചിരിക്കണോ? ഡോല ഡാർലിംഗ്, മോൻ കാണിച്ചു കൊടുക്കും. ഡോല ഡാർലിംഗ്, ഇങ്ങോട്ട്. നോ, ഇറ്റ്സ് എ റാറ്റ്. ഇറ്റ്സ് എ കാറ്റ്. ഇറ്റ്സ് ഇത്ര അഭിപ്രായം. ഒരു മാസം ആയതുകൊണ്ടുള്ളത്, 15 ദിവസത്തിലാണ് കൊണ്ടുവന്നത്. ഇവരെ ഡൗട്ട് ഉണ്ടായിരുന്നു, കല്ലു മാത്രം നമ്മുടെ അടുത്ത് വരുന്നത്. ഇപ്പൊ നോക്കിക്കേ എത്ര പേരാ, നോക്കിക്കേ. ഇപ്പൊ എന്നാ ഡൗട്ട് വരുന്നല്ലോ അളിയാ, കല്ലു മാത്രമല്ല എല്ലാരും വരും. പക്ഷെ അവരെ ആവാഹിച്ച് കൊണ്ടുവരണം. അതെ, ഒരാളെ പുറത്ത്, ഒരാള് അടുത്തടുത്ത് നിന്നു. അപ്പൊ ഒരുപാട് പേര് വരും. ജഗതിയുടെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അമ്മച്ചി നേപ്പാളി ആണെങ്കിൽ ഏരപ്പാളിയാണെന്ന്. അടിയുണ്ടാക്കുന്നൊരു വെള്ളം വന്നിരുന്നപ്പോഴേ നീല ഓട്ടം ഇതെന്നാ ഇവിടെ എത്തി. ഇതെന്നാ ഇവിടെ ഇവിടെ എന്നാ രണ്ടും കൂടി. അയ്യോ, ആഫ്രിക്കനൊക്കെ എത്തി. അപ്പം അതെ, നമ്മളെല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ റീസെൻ്റ് എഗ്ഗ് ചെയ്ത് വിരിച്ചുള്ളൂ. പക്ഷേ ഇവരെ എഗ്ഗ് കാണിച്ചു തരാം. ദേ, അടുത്ത് നോക്കിക്കുക. ദേ, ആ ദേ, ഇത് ഫിഞ്ചസിന്റെ. നീ കണ്ടില്ലേ വൈറ്റ് അവരെ? ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് ആഫ്രിക്കൻസ് എഗ് ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ മേളിലാണ് എഗ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മേളിൽ കയറാൻ പറ്റൂല. അപ്പൊ എന്തായാലേ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് റിലീസ് ചെയ്താലോ. ഇത്രയും ദൂരം നിങ്ങൾ വന്നിട്ട് നേപ്പാളിൽ നിന്ന് എൻ്റെ സബ്സ്ക്രൈബർ വന്നതാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും അവരെ കൊണ്ട് ഒരു റിലീസിംഗ് നടത്തിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ അവരെ ഒന്ന് പൊട്ടിച്ച് ഇതിലോട്ട് മാറ്റട്ടെ, എന്നെ കാണാം. ഇതൊന്ന് ഇവർക്ക് വേണ്ടി മാത്രം വാങ്ങി പിക്കപ്പാണ്. നമുക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എണ്ണം കൂടുതലായിരിക്കും. ഓക്കെ, അടിപൊളിയായിട്ടുണ്ടോ? അപ്പോൾ ഇവരെ കൊണ്ട് ഓരോന്ന് വിടിപ്പിക്കാം. നിധി ഒരാളെ എടുത്ത് റിലീസ് ചെയ്യാൻ വേണ്ടി പോകാൻ. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എടുത്തോ. ഓ, പൂച്ച 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 പൂച്ച. അപ്പൊ അതെ, ഒരാളെ പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കണം. ഓക്കെ, മനസ്സിലോ? അങ്ങനെ നിധി, നേപ്പാളിൽ നിന്ന് വരെ നമ്മളെ കുളത്തിൽ വന്ന ആൾക്കാരൊക്കെ നിങ്ങളെ ഇട്ടു. അതെ, അതെ, നിധിയുടെ ഒക്കത്ത് വേറൊരാളായി. ഇവൻ ശരിയാവൂല, ഇവന്റെ മോളയിലെ നമുക്കെടുത്ത് കുളത്തിലിടേണ്ട സമയമായി. കറി വെച്ച് വേണോ, പൊളിച്ച് വേണോ? ശരി, മേടിക്ക. അല്ലെങ്കിലേ ഇവൻ മീനെന്ന് പറഞ്ഞോണ്ട് പൂജ എടുത്ത് വെള്ളം. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മളെ ഈ കുളത്തിൽ നമ്മളല്ലാണ്ട് വെളിയിൽ നിന്നൊരു ആൾ വന്ന് ആദ്യമായിട്ടാണ് നമ്മളെ ഫിഷസിനെ റിലീസ് ചെയ്യുന്നത്. ചാടി പോയല്ലേ. ഓക്കെ, അടുത്തത് ഇവിടെ നമുക്ക് ഡൈവിങ് എക്സ്പീരിയൻസ് കൊടുത്താലോ? വേണ്ട വേണ്ട വേണ്ട. അല്ലിയ, നീ ഇവിടെ ഉള്ളു. നീ വന്നു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് എണീക്കായിരുന്നു ഇവിടെ. എന്താ അളിയ, നിനക്ക് പോണ്ടേ അളിയ, ഇങ്ങനെ കിടന്നാ മതി അളിയ. വരലി വരലി, എന്റെ കൈ കിട്ടിയപ്പം പൊരിക്കണ ആര്യൊക്കെ പറഞ്ഞപ്പോ പേടിയായതാ. നമ്മളെ നിധി ഫുഡ് കൊടുക്കുകയാണ്. എല്ലാരും എത്തി. നമ്മളതിന് വലിയ രണ്ട് ഷാർക്കും കൂടി വരാനുണ്ട്. അവന്മാരൊന്നും ചെയ്യില്ല. ഇട്ടുകൊടുക്കട്ടെ ഫുഡ് എന്നാ?
ഇതാണ് ഫുഡ് സ്പോട്ട്. അപ്പൊ അളിയ ഇത്രയും കണ്ടിട്ട് നമ്മുടെ കൂടെ എങ്ങനെയുണ്ട്? ഞാന് ഫസ്റ്റ് കണ്ടത് ഇങ്ങനെയല്ല, ഞാൻ ഫസ്റ്റ് കണ്ടത് ഈ തോട്ടം മാത്രമായിരുന്നു, ഒന്നുമില്ലായിരുന്നു ആ സമയത്ത്. ഓ, നീ വന്നപ്പോ ഒന്നുമില്ലായിരുന്നു? ഞാൻ വന്ന സമയത്ത് പ്ലാനിംഗ് ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ഫസ്റ്റ് കയറി വലിച്ചു കെട്ടാൻ. ഓ യെസ് യെസ്, എടി അന്ന് ഇവൻ വന്നിട്ടോ? അന്ന് വന്നതാണോ നീ? അന്ന് വന്നേ. പിന്നെ പിന്നെ വന്നിട്ടില്ലെന്നാണ്. പിന്നെ ഇത് പണിഞ്ഞോണ്ടിരുന്നപ്പോ പണിഞ്ഞോണ്ടിരുന്ന പകുതി പണിയായപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അതിനുശേഷം ഇത് കണ്ടപ്പോഴത്തേക്ക് കിളി പറയില്ലയോ ഇഷ്ടപ്പെട്ടാ പറയില്ല. ഇനിയിപ്പോൾ നമുക്ക് പോകെ പോകെ ഇനി കുറച്ചധികം സാധനങ്ങൾ ഇവിടെ മൊത്തം നമ്മളൊരു ഇതുപോലെ അടിച്ചിട്ട് അളയാ. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നില്ല, എല്ലാം ഞാൻ ചെയ്ത് കാണിക്കാണ്ടിരിക്കുകയാണ്. ഞാൻ പേടുതല്ലി കാണിച്ചിരാം. ആ പറഞ്ഞിട്ടുണ്ട്, അവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കുറച്ച് ആൾക്കാരൊക്കെ ഇടാൻ വേണ്ടി പോവുകയാണ്. ആ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. പുള്ളിക്കാരിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. ഓക്കെ, സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇക്കോസിസ്റ്റത്തിനകത്ത് വരുന്നത്. ഓക്കെ, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതും ഇനിയിപ്പോ നമുക്ക് സ്റ്റാർട്ടിങ് ആയതുള്ളൂ, പോകെ പോകെ അളിയ കിഡില്ല സാധനങ്ങളൊക്കെ വരും. ഓക്കെ, ഒരുപാട് പ്ലാനിങ് ഉണ്ട്, ഈ വർഷം നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതെ, ഇവിടെ പൂച്ച ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടെ കേറിയിരുന്നു ഭയങ്കര ചട്ടമ്പിയാണല്ലോ. നീ അതേ കാണുന്നുള്ള എന്റെ കൈ കടിച്ചു കുറിക്കുന്ന ഇവിടെ കാണുന്നില്ലേ? അവള് ഭയങ്കര കളിയാണ്. കല്ലുവിനെ മാന്തി പീറി പിച്ചിച്ചീന്തി ഇടുന്നോയ്ക്കോ? എന്ത് ചെയ്യും നോക്കട്ടെ, രണ്ടുപേരും കൂടി പേടിച്ച് ഓടുക. കണ്ണിലൊറ്റ മാന്തി കിട്ടി കഴിഞ്ഞാൽ ഡെഡ് ആണ്. എടാ, വെള്ളത്തിലോട്ട് മാത്രം വീഴരുത്, എന്റെ ഹൈറ്റ് ഉണ്ട് ഈ വെള്ള ഇതിന്റെ അകത്ത്. അപ്പൊ അതെ, നമ്മുടെ കിളികളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഏകദേശം കുറച്ച് പേരൊക്കെ ഞാൻ നിരന്നിരുന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ പർച്ചേസും നമ്മളെ കാര്യങ്ങളൊക്കെ? അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും അത് തീർച്ചയായും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഭയങ്കര ബഹളമാണ് കേട്ടോ, എന്നെയും കാട്ടി ബഹളമാണ് എൻ്റെ കിളികൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം അല്ലേ നിധി? അപ്പോൾ നമുക്ക് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് കാണാം. ബൈ 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 താശു, ബൈ ബൈ. കല്ലുവേ ഭയങ്കര ചോർച്ചില്ല, ഇന്നൊന്നും ചോർച്ചിട്ട് തീരില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ